ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പുകാല ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പിൻ്റെ രണ്ടാം വെള്ളിയാഴ്ച. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ളതായ വേദവാക്യങ്ങൾ എടുക്കട്ടെ. നോമ്പ് സമൂഹത്തെ പുനഃക്രമീകരിക്കുന്ന ആത്മീയ അനുഭവം. ഇന്ന് നോമ്പ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുന്നുണ്ടോ? നോമ്പിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലാണോ ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്? യെശയ്യാ പ്രവാചകനിലൂടെ നോമ്പ് എന്തെന്നും നോമ്പിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുവാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്രായേൽ മക്കളുടെ ആത്മീക തകർച്ചയും പ്രവാസവും യഹോവ അവരെ പുനരുദ്ധരിക്കുന്നതുമായ ചരിത്രമാണല്ലോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ ദേവാലയത്തിലായിരുന്ന പ്രവാചകൻ ലഭിക്കുന്നതായ ദർശനം, തനിക്ക് ലഭിക്കുന്നതായ അരുളപ്പാട്, തന്നെ പ്രവാചക ശുശ്രൂഷയിലേക്ക് ഒരുക്കപ്പെടുകയാണ്. വിശുദ്ധിയുള്ള ദൈവത്തിൻ്റെ ദർശനം തൻ്റെ അശുദ്ധി തിരിച്ചറിയുവാനും വിശുദ്ധിയോടെ ദൈവം തന്നെ ഏൽപ്പിച്ച പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ പ്രവാചകന് സാധ്യമായിത്തീരുന്നു. യഹോവയിങ്കിലേക്ക് മടങ്ങി വരിക എന്ന പ്രവാചക ശബ്ദം തിരസ്കരിച്ച് കളയുന്നതായിട്ടുള്ള ദൈവജനം ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് 39-ാം അധ്യായം മുതൽ നാം കാണുന്നത്. എന്നാൽ പ്രവാസത്തിൽ പോയ ജനം ദൈവം വീണ്ടെടുത്ത് അവരെ മടക്കി സ്വന്തം നാട്ടിലേക്കും സ്വന്തം ഭവനത്തിലേക്കും സ്വന്തം ദേവാലയ അനുഭവത്തിലേക്കും അവരെ മടക്കിക്കൊണ്ടുവരുന്ന ചരിത്രം 55-ാം അധ്യായം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മടങ്ങി വന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനം തിരിച്ചറിഞ്ഞത് തങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിയിരുന്നതായ ദേവാലയം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നതായ അനുഭവമാണ്. സ്വത്വബോധവുമായി ചേർത്ത് നിർത്തുന്നതായ ദേവാലയത്തിൻ്റെ നഷ്ടപ്പെട്ടതായ അനുഭവം, അത് പുതുക്കി പണിയുവാനും പുതു ക്രമീകരണം ചെയ്യുവാനും അവരെ ഒരുക്കപ്പെടുകയാണ്. ജനം ഒരു ആരാധന സമൂഹമായി മാറ്റപ്പെടേണ്ടതിനെ കുറിച്ച് അതിന് നോമ്പും ധ്യാനങ്ങളും അവര് ഒരുക്കപ്പെടുന്നതും ഒരു ശീലമാക്കുന്നതും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ നാം ആയിരിക്കുന്നതായി ഈ കാലഘട്ടത്തിൽ നോമ്പും ഉപവാസവും എന്തായിരിക്കണം? ഒന്ന്, അതിൻ്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? നോമ്പും ഉപവാസവും സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്ന ആത്മീയ ശീലങ്ങൾ ആക്കേണ്ടതായിട്ടുണ്ട്. നോമ്പ് നമ്മെ ചില ശീലങ്ങളിലേക്ക് എത്തിക്കുക, ചില ഭക്ഷണ ക്രമീകരണങ്ങളിലേക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ചില ക്രമീകരണങ്ങളിലേക്കും നമ്മെ എത്തിക്കുമ്പോൾ അത് യഥാർത്ഥ ശീലങ്ങളിലേക്ക് നമ്മെ രൂപപ്പെടുത്തണം. നമ്മൾ കണ്ടെത്തുന്നതായ ഈ ശീലങ്ങളിലൂടെ സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ആത്മീയമായ ഈ അനുഭവങ്ങൾ. നോമ്പും ധ്യാനവും ഒരു സ്വകാര്യ ആത്മീയ പരിപാടിയായി തീരാതെ മനുഷ്യ ആളത്വത്തെ ശരിയായ ആത്മീയതയിൽ രൂപപ്പെടുത്തുന്ന ശീലങ്ങളായി ഇത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം?
ഇവിടെ മൂന്ന് വാക്കുകൾ വളരെ പ്രസക്തമാണ്. അഴിക്കുക, വിട്ടയക്കുക, തകർക്കുക. നോമ്പ് ചിലതൊക്കെ അഴിക്കുവാനുള്ളതാണ്, ചിലതൊക്കെ വിട്ട് അയക്കുവാനുള്ളതും, ചിലതൊക്കെ തകർക്കപ്പെടുവാനുള്ളതാണ്. നമ്മുടെ നോമ്പ് സമൂഹത്തിലെ അഴിക്കപ്പെടേണ്ടതായ ചില ബന്ധനങ്ങളെയൊക്കെ അഴിക്കപ്പെടേണ്ടതായ, വിട്ടയക്കേണ്ടതായ ചെയ്ത ചില അനുഭവങ്ങളെ വിട്ടയക്കുവാനും, തകർക്കപ്പെടേണ്ടതായ ചില ശീലങ്ങളെ തകർക്കപ്പെടേണ്ടതാണെന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുക. സമൂഹത്തെ രൂപാന്തരപ്പെടുത്താതെ, വിശുദ്ധീകരിക്കാതെ നോമ്പ് ശരിയായി ആചരിക്കുവാൻ കഴിയുകയില്ല. നോമ്പിൻ്റെ ശീലം സമൂഹത്തെ അധികാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ദൈവീകമായ ബന്ധനങ്ങളിലേക്ക് പുനഃക്രമീകരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പിലൂടെ നാം അഴിക്കേണ്ടവ എന്തെന്നും, നാം വിട്ടയക്കേണ്ടവ എന്തെന്നും, തകർക്കപ്പെടേണ്ടതായ ശീലങ്ങൾ എന്തെന്നും തിരിച്ചറിഞ്ഞ് ആ തിരത്തിൽ നമ്മുടെ നോമ്പ് ശീലങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. രണ്ട്, അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? രണ്ട്, നോമ്പും ഉപവാസവും സമൂഹത്തിൻ്റെ ബലഹീനതകളിൽ കൂട്ടായ്മ പകരുന്ന അനുഭവമായി മാറ്റപ്പെടുന്നു. ഈ കാലഘട്ടം ഒരു മഹാമാരിയുടെ മധ്യത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ ബലഹീനരായ അനേക ആളുകളെ കാണുവാൻ സാധ്യമാണ്. ജോലി നഷ്ടപ്പെട്ടു പോയ അനേകർ, ബിസിനസ് തകർച്ചയിലായിരിക്കുന്നതായ ആളുകൾ, കടഭാരത്തിൻ്റെതായ, രോഗത്തിൻ്റെതായ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഈ നോമ്പിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശപ്പുള്ളവന് അപ്പം കൊടുക്കുന്നതായി തീരണം നമ്മുടെ അനുഭവങ്ങൾ. അലഞ്ഞു നടക്കുന്നവന് അവന് കൂടെ നടക്കുവാനും അവന് കൂടെ ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധ്യമായി തീരണം. വസ്ത്രമില്ലാത്തവന് വസ്ത്രം ധരിപ്പിച്ച് അവന് സംരക്ഷണം നൽകുവാൻ സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, ഭാരതത്തിൽ തന്നെ അനേക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരുടെ പക്ഷം നിൽക്കേണ്ടതായ ഞാനും നിങ്ങളും ഇന്ന് അവരുടെ പക്ഷം പിടിക്കാതെ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളിലൂടെ നമ്മൾ സ്വയം ഊന്നി ജീവിക്കുന്നവരല്ലയോ എന്ന് ഈ ഭാഗം നമ്മെ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശപ്പുള്ളവനുണ്ട്, അലഞ്ഞു നടക്കുന്നവനുണ്ട്, വസ്ത്രമില്ലാത്തവനുണ്ട്. ഇത് ഈ ലോകത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഇവരെ കണ്ടില്ല, മനസ്സിലാക്കാതെ, ഇവർക്ക് ആവശ്യമുള്ളത് നൽകാതെ നാം നോമ്പും ഉപവാസവും അനുഷ്ഠിച്ചാലും അത് ഫലകരമല്ല എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ നോമ്പും ഉപവാസവും സമൂഹത്തിൻ്റെ ബലഹീനതകളെ കണ്ടെത്തി അവർക്ക് കൂട്ടായ്മ പകരുന്ന അനുഭവമായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ശക്തരുടെ സംഘം ചേരുന്നതായ അനുഭവമല്ല നോമ്പ്, പിന്നെയോ ബലഹീനരുടെ കൂട്ടായ്മയായി, സമൂഹത്തിന് നൽകുന്ന കൂട്ടായ്മയായി, ബലഹീനരെ താങ്ങി നിർത്തുന്ന അനുഭവമായി നമ്മുടെ നോമ്പ് മാറ്റപ്പെടണം. മൂന്ന്, അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. മൂന്ന്, നോമ്പും ഉപവാസവും വ്യക്തി ജീവിതങ്ങളെ പ്രകാശമാനമാക്കുന്ന ആത്മീക അനുഭവമായി മാറ്റപ്പെടണം. ഇന്ന് അന്ധകാരത്തിലായിരിക്കുന്ന അനേക ആളുകൾ, ചുറ്റുപാടുകളുണ്ട്, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു പോകുന്നതായ ആളുകൾ, ഈ നോമ്പ് നാളുകൾ അങ്ങനെയുള്ളവർക്ക് നാം പ്രകാശമായി മാറ്റപ്പെടണം. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാ. പിന്നീട് കർത്താവ് പറയും, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാ. ഇരുളുള്ള ലോകത്തിൽ വെളിച്ചം പകരുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ വിളക്കായി നമുക്ക് തീരുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ സമൂഹത്തിന് നല്ല ദിശ പകരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? വെളിച്ചം നമുക്ക് നേരായ വഴി കാണിച്ചു തരുന്നതാണ്. വെളിച്ചം നമ്മെ എത്തേണ്ട ഇടത്തെത്തിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ യാത്രയിൽ
എത്തേണ്ടയിടത്ത് ലോകത്തെ എത്തിക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഇല്ലയോ? ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നു, വ്യക്തി ജീവിതങ്ങളെ പ്രകാശമാനമാക്കുന്ന ആത്മീയ അനുഭവങ്ങളായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ലഭിച്ച ദൈവവിളിയിൽ രൂപാന്തരപ്പെടാതെ സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിച്ചതിൻ്റെ ഫലമായി നിയോഗം നഷ്ടമാക്കിയതായ സമൂഹമാണല്ലോ ദൈവത്തിൻ്റെ ജനം. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ നിയോഗവും വിളിയും മനസ്സിലാക്കാതെ ലോകത്തിനോട് ചേർന്ന് നിന്ന് നമ്മുടെ നിയോഗം നാം നഷ്ടപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ, നിയോഗം വെളിച്ചം പകരുക എന്നുള്ളതാണ്, പ്രകാശമാനമായി തീരുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് ഈ ദേശത്തെ പ്രകാശിപ്പിക്കുവാൻ, വ്യക്തിജീവങ്ങളെ പ്രകാശമാനമാക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രവാസം ഇസ്രായേലിന്റെ വിളിയെയും ആത്മീകതയെയും നിയോഗത്തെയും പുനർവ്യാഖ്യാനം ചെയ്യുവാനും ആളത്വത്തെ പുനഃക്രമീകരിക്കുവാനും സാധിച്ചു എന്ന് നമുക്ക് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിലെ നോമ്പും ധ്യാനങ്ങളും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനും നിയോഗത്തെ തിരിച്ചറിയുന്നതിനും നമ്മുടെ ആളത്വത്തെ നമ്മുടെ സമൂഹത്തെ വിശുദ്ധീകരിക്കാനും നമുക്ക് സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, ഈ നോമ്പ് നമ്മളിലൂടെ ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തെ പുനഃക്രമീകരണം ചെയ്യുന്നതായ ആത്മീയ അനുഭവമായി മാറ്റപ്പെടണം. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ നോമ്പും ഉപവാസവും സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതായ ആത്മീയ ശീലങ്ങളിലേക്ക് നമ്മെ നയിക്കണം. നോമ്പും ഉപവാസവും സമൂഹത്തിൻ്റെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് കൂട്ടായ്മ പകരുന്ന അനുഭവമായി മാറ്റപ്പെടണം. മാത്രമല്ല, നോമ്പും ഉപവാസവും വ്യക്തി ജീവിതങ്ങളെ പ്രകാശമാനമാക്കുന്ന ആത്മീയ അനുഭവങ്ങളായി തീരുവാൻ സാധ്യമായി തരും. ആ തരത്തിൽ ഈ നാളുകളിലെ നോമ്പ് അനുഭവങ്ങൾ നമുക്കേവർക്കും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ നോമ്പിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഈ നോമ്പ് അനുഭവങ്ങളും ഉപവാസങ്ങളും ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ ശീലങ്ങളും കർത്താവേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി തീരാതെ ഞങ്ങളിലൂടെ ഞങ്ങൾ പാർക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുന്നതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കർത്താവേ ഞങ്ങൾ ആരാണെന്നുള്ളതായ ബോധ്യതയോടെ വെളിച്ചം നഷ്ടപ്പെട്ടിടത്ത് വെളിച്ചം പകരുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണം. കർത്താവേ ഞങ്ങളുടെ ഉപവാസവും ധ്യാനങ്ങളും കർത്താവേ അനേകർക്ക് കൂട്ടായ്മ പകരുന്ന ചേർത്ത് നിർത്തുന്ന അനുഭവമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.